ഹിരോഷിമ ദിനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന പ്രസംഗ മത്സരങ്ങളിൽ ഉപകരിക്കാവുന്ന ഒരു വീഡിയോയുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ടും ചെയ്യുക. ഹിരോഷിമ ദിനം സംഭോജി സദസ്സിന് സാദരം കൂപ്പുകൈ. ആദരണീയരായ ഗുരുഭൂതരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, യുദ്ധത്തിന്റെ വഴികൾ എത്രയോ എളുപ്പം, എന്നാൽ സമാധാനത്തിന്റെ വഴികൾ മൗന നൊമ്പരത്തിന്റെയും അതീവ സഹിഷ്ണുതയുടേതുമാണ്. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ ആണവായുധ ഭീഷണിയും ആഗോള സംഘർഷങ്ങളും സജീവ ചർച്ചാ വിഷയങ്ങളാകുന്ന ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമാണ്. 1945 ആഗസ്റ്റ് 6-ന്റെ തെളിഞ്ഞ പ്രഭാതത്തിൽ 8:15 ലിറ്റിൽ ബോയ് എന്ന് നാമകരണം ചെയ്ത അമേരിക്കയുടെ മാൻഹാട്ടൻ ആണവ കുത്തിയതിയുടെ ആദ്യ ബോംബ് ജപ്പാനിലെ ഹിരോഷിമയിൽ പതിച്ചു. വെള്ളരിപ്രാവുകൾ പാരിപ്പറക്കേണ്ട ഹിരോഷിമയുടെ വിധാനത്ത് സ്ഫോടനത്തിന്റെ കറുത്ത പൂൺമേഘങ്ങൾ ഉയർന്നു പൊങ്ങിയപ്പോൾ നിമിഷാന്തരങ്ങൾക്കുള്ളിൽ പൊലിഞ്ഞില്ലാതായത് 70,000-ത്തിലധികം മനുഷ്യജീവനുകളാണ്. യുദ്ധത്തിൽ അടിയറവ് പറയാൻ തയ്യാറാകാതിരുന്ന ജപ്പാന് മുകളിൽ വീണ്ടും കരിവണ്ടുകൾ പറന്നു. 3 ദിനങ്ങൾക്കപ്പുറം നാഗസാക്കിയിൽ പതിച്ച ഫാറ്റ്മാനും കൂടി ചേർന്ന് കൊന്നൊടുക്കിയത് 2 ലക്ഷത്തിലധികം നിരപരാധികളെയാണ്. അണുവികരണം ബാധിച്ചത് മറ്റനേകം ലക്ഷങ്ങളെയും. താൻ നടത്തിയ കണ്ടുപിടുത്തങ്ങൾ ലോകനാശത്തിനായി ഉപയോഗിക്കുന്നത് കണ്ട് ദുഃഖിതനായാണ് ആൽഫ്രഡ് നോബേൽ സമാധാനത്തിനുള്ള നോബേൽ സമ്മാനം പ്രഖ്യാപിച്ചത്. ലോകം കണ്ട ഏറ്റവും ക്രൂരമായ മനുഷ്യവേട്ടയ്ക്ക് തന്റെ സിദ്ധാന്തമായ E=mc² ഉപയോഗിച്ചതിൽ ഐൻസ്റ്റീനും ഏറെ പശ്ചാത്തപിച്ചിരുന്നു. ലോക ചരിത്രത്തിലെ ഈ കറുത്ത അധ്യായത്തിന്റെ 75-ാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിലും ആണവായുധ ഭീഷണി മനുഷ്യരാശിക്ക് മേൽ ഡയക്ലേഷന്റെ വാൾ പോലെ ഇന്നും നിലകൊള്ളുന്നു. ഏതാണ്ട് മാനവരാശിയോളം ചരിത്രം യുദ്ധത്തിനുമുണ്ട്. വാൾപയറ്റുകളുടെ ഉരസലുകളും കുതിരക്കുളമ്പടികളുടെ കാലച്ചുകളുമായിരുന്നു പുരാണങ്ങളിലെ യുദ്ധങ്ങൾ. കാലം മാറി യുദ്ധതന്ത്രങ്ങളും. യുദ്ധത്തിലൂടെ ലോകത്ത് സമാധാനമുണ്ടാകാൻ കഴിയില്ല എന്ന സത്യം തിരിച്ചറിയാതെ ലോകരാഷ്ട്രങ്ങൾ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ഇന്ന് വികസിത രാജ്യങ്ങളോടൊപ്പം വികസ്വര രാജ്യങ്ങളും ആണവായുധങ്ങളുടെ പിന്നാലെ പായുമ്പോൾ മനുഷ്യ ചരിത്രത്തിലെ ആ ഇരുണ്ട ദിനങ്ങൾ ആവർത്തിക്കപ്പെടുമോ എന്ന് നാം ഭയപ്പെടുന്നു. കൊറോണ വൈറസ് എന്ന ഭീഷണിക്ക് മുൻപിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ അതൊരു ജൈവായുധമാണോ എന്ന് പോലും സംശയിക്കപ്പെടുന്നു. ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ചിലവിടാമായിരുന്ന ലക്ഷക്കണക്കിന് കോടികളാണ് ആയുധ വ്യാപാരത്തിനായി നാം ചിലവിടുന്നത്. ഗാന്ധിജിയും മാർട്ടിൻ ലൂതറുമൊക്കെ മുന്നോട്ട് വെച്ച വിശ്വമാനവികതയിലൂന്നിയ ഒരു ജീവിത ദർശനത്തിന് മാത്രമേ ലോക സമാധാനം സംരക്ഷിക്കാനാവൂ. തോക്കുകൾ കൊണ്ട് നമുക്ക് ഭീകരനെ ഇല്ലാതാക്കാം, എന്നാൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഭീകരതയെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന മലാലയുടെ വാക്കുകൾ ശരിയായ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബുദ്ധിയെ ഉണർത്തുന്നതും മനസ്സിനെ ശുദ്ധീകരിക്കുന്നതും ആത്മാവിനെ പ്രകാശിപ്പിക്കുന്നതുമായ വിദ്യാഭ്യാസം കൊണ്ടേ നമുക്ക് ലോക സമാധാനം കൈവരിക്കാൻ കഴിയൂ. അമേരിക്കൻ എഴുത്തുകാരൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വാക്കുകൾ കടമെടുത്താൽ യുദ്ധം എത്രത്തോളം ആവശ്യമാണെങ്കിലും എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും ഒരിക്കലും ഒരു കുറ്റകൃത്യം അല്ലാതാകുന്നില്ല. യുദ്ധം പാഠമാണ് ഹിരോഷിമയുടെ മണ്ണിൽ, യുദ്ധം സാക്ഷിയാണ് നാഗസാക്കിയുടെ മിണ്ണിൽ. വേണ്ട, തലമുറകൾക്ക് ശാപമാണ് യുദ്ധങ്ങൾ. യുദ്ധങ്ങൾ കൊണ്ട് നാം എന്തു നേടിയെന്ന ചോദ്യത്തിന് ആർക്കുത്തരം പറയാൻ കഴിയും. ലോകമനസാക്ഷിയെ ഞെട്ടിച്ച മഹാവിപത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ ശിരസ്കരായി നിൽക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചൊരു പ്രതിജ്ഞയെടുക്കാം. ഇനിയൊരു യുദ്ധത്തിന് നാം ഇല്ല. ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്നതാവട്ടെ നമ്മുടെ മുദ്രാവാക്യം. അങ്ങനെ നമുക്ക് അടിയുറച്ച മനുഷ്യ സ്നേഹികളാകാം.
ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദു.